രണ്ട് LDF എംഎൽഎമാരെ NCP അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിനായി താൻ കോഴ വാഗ്ദാനം നൽകിയെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് NCP നേതാവ് തോമസ് കെ തോമസ് ആരോപണത്തിന് പിന്നിൽ ആന്റണി രാജുവാണെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടു. അല്ല, ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് മുഖ്യമന്ത്രിയാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം ആന്റണി രാജു പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹമല്ലേ? അല്ല, എൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോടാണ് ചോദിച്ചത് അദ്ദേഹം. ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്. ഇതിൻ്റെ പേരിൽ എന്നാണെന്നുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം എന്നല്ലേ. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, തോമസ് കെ തോമസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇത്രയും വലിയൊരു ആരോപണം അദ്ദേഹത്തിന് നേരെ ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ആ ഷമ്മി, അദ്ദേഹം വളരെ നമുക്കറിയാം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇത് കാര്യം തീർത്തും ഇതിന് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ ഒരു ചർച്ച അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു കോഴ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് നിയമസഭയ്ക്കകത്ത് തന്നെ വെച്ചായിരിക്കണമോ അത്തരം ചർച്ചകൾ നടക്കേണ്ടത്? പുറത്തെത്രത്തോളം ഇതിന് വിശാലമായ പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്, ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിനുവേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരാരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് MLA പറഞ്ഞത്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ 1 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അജിത് പവാറിന് ഈ 2 MLA മാരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ തൻ്റെയും തനിക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന MLA കൂടിയായിട്ട് തൻ്റെ സഹോദരനെയും വളരെ മോശമായി ചിത്രീകരിച്ച ആളായിരുന്നു ആന്റണി രാജു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് തനിക്ക് യാതൊരുവിധ സൗഹാർദ്ദവുമില്ല. നേരത്തെ മുതൽ തന്നെയില്ല. തൻ്റെ ജ്യേഷ്ഠനെതിരായിട്ട് അദ്ദേഹം നടത്തിയ ആരോപണങ്ങളിലൊക്കെ തന്നെ തനിക്ക് അന്ന് വിയോജിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാലം അത്രയും അദ്ദേഹവുമായിട്ട് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പോലും ഒരാവശ്യത്തിനും താൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ വാർത്തകളൊക്കെ ഉയർന്നു വരുന്നതിന് പിന്നിൽ ആന്റണി രാജുവാണ്. ഇത് അടിസ്ഥാനരഹിതമാണ്. കോവൂർ കുഞ്ഞുമോനടക്കം ഇക്കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം വളരെ തിരക്കിലാണ്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. എന്തായാലും നാളെ മുഖ്യമന്ത്രി ആലപ്പുഴ എത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായ രീതിയിൽ തന്നെയാണ്. ഏതാണ്ട് 45 മിനിറ്റോളം നേരം കുട്ടനാട് MLA മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളുമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത് കുട്ടനാട് സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മാത്രവുമല്ല, താൻ ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്നു എന്നൊരു സൂചനകളൊക്കെ ലഭിച്ച സാഹചര്യത്തിൽ തന്നെ എങ്ങനെയെങ്കിലും തന്നെയും തൻ്റെ പാർട്ടിയെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അത് തന്നോടുള്ള ശത്രുത കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുക കൂടിയുണ്ടായി. ഷമി, ഷാജഹാൻ, ഈ തോമസ് കെ തോമസിന് മന്ത്രിയാകാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ 2 MLA മാരെ അജിത് പവാർ കൊണ്ടുപോയി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമില്ലേ? എന്ത് ആവശ്യത്തിനാണ് ഈ 2 MLA മാരെ അജിത് പവാർ കൊണ്ടുപോകുന്നത്? അത് മാത്രവുമല്ല, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അജിത് പവാറിൻ്റെ നില അനുദിനം പരിങ്ങലിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയ്ക്കാണ് അദ്ദേഹം ഇവിടെ വന്ന് കോവൂർ കുഞ്ഞുമോനെ ആന്റണി രാജുവിനെ കൂടെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത്. രാജകാൻ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. കാര്യം അജിത് പവാറിനെ പോലുള്ളൊരു വ്യക്തി, താനുമായിട്ട് സൗഹൃദമുണ്ട്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ അദ്ദേഹം മാറിപ്പോയപ്പോൾ പോലെ തങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം അവർ ആ ചിഹ്നത്തിൽ മത്സരിച്ചുവെങ്കിൽ പോലും അതിനവർ അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല. തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും തനിക്കെതിരെ ഒന്നും പറയാതിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം തങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതിരുന്ന അജിത് പവാർ ഇനി 2 MLA മാരെ കൂടി താൻ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു പോകുന്നത് അതും പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ ആവശ്യം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. സാധാരണക്കാരായ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ടിട്ട് വന്നിട്ടുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. താനിപ്പോൾ മന്ത്രിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും സ്ഥാനങ്ങൾ ലഭിക്കാൻ പോകുന്നു, അതിൽ നിന്നും തന്നെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എടുത്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് തനിക്ക് വ്യക്തമായിട്ടറിയാം. അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവും കൂടി അദ്ദേഹം മാധ്യമ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ഷമി ഷാജഹാൻ, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഈ അജിത് പവാർ പക്ഷം എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരു പക്ഷമാണ്. ശരത് പവാറിൻ്റെ അനന്തരവനാണെങ്കിലും ഇവർ രണ്ടും രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ഒരു വാർത്തയ്ക്ക്, ഈ ഒരു ക്രിയേറ്റഡ് വാർത്തയാണെങ്കിൽ അതിന് ഒരു പ്രസക്തിയുണ്ട്. രണ്ട്, എൻ സി പിയുടെ ശരത് പവാർ പക്ഷത്ത് ഇരിക്കുന്ന തോമസ് കെ തോമസിനെ സംബന്ധിച്ചിടത്തോളം മറുപക്ഷത്തേക്ക് ചാടേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇല്ല. ഇവിടുന്ന് ആളെ കൂട്ടി അജിത് പവാറിന് കൊടുക്കേണ്ട സാഹചര്യവുമില്ല. അപ്പോൾ തന്നെ ഈ വാർത്ത വളരെ കൃത്യമായ ഈ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളൊരു വാർത്തയാണ് എന്ന് കാണേണ്ടി വരില്ലേ ഷാജഹാൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ് MLA ഇവിടെ വ്യക്തമാക്കിയത്. കാര്യം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഇത്തരം വാർത്തകളൊക്കെ തന്നെ ഉയർന്നു വരുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം രാഷ്ട്രീയ കോണുകളിൽ നിന്നായിരിക്കും ഈ വാർത്ത ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിന് കുട്ടനാട്ടിലെ സീറ്റ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് അവർ വളരെ തിടുക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും തൻ്റെ സീറ്റ് കുട്ടനാട്ടിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയിലെ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടും അവർക്ക് കുട്ടനാട്ടിൽ മത്സരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇത് മുന്നണി മര്യാദകൾക്ക് യോജിക്കാത്തതാണ്. ഇത്തരം ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇത്തരം ആരോപണങ്ങളെയൊക്കെ തന്നെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാര്യം ഇത്തരം വലിയ വലിയ തുക കോഴ നൽകിക്കൊണ്ട് ഒരു രണ്ട് MLA മാരെ ചാക്കിട്ട് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. ഈ നിയമസഭയ്ക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ നടന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇതാരും വിശ്വസിക്കുന്നതല്ല. ഈ ചോദ്യം നിയമസഭയുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തര വേളയിലൊക്കെ തന്നെ 2 or 3 മിനിറ്റുകൾ മാത്രമാണ് പുറത്തുനിന്ന് സംസാരിക്കാറുള്ളത്. ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അവസരമുണ്ടാകില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു ആരോപണം നിയമസഭയ്ക്കകത്ത് നടന്നു എന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നത്? അതിന് മറ്റ് സ്ഥലങ്ങളുണ്ട്, അതിന് സൗകര്യങ്ങളുണ്ട്. അത്തരം ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ അത് അവിടെ വെച്ചാകാമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിനുള്ള തെളിവുകളും ഇതിനുള്ള കൃത്യമായിട്ടുള്ള തൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം നൽകുകയുണ്ട്. മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റ് PC Chacko ഈ കാര്യമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറിൽ തന്നെ മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കും എന്നുള്ളൊരുറപ്പും അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഷമി ഷാജഹാൻ, ഈ ഇടതുപക്ഷത്തിൻ്റെ MLA മാർ വേണ്ടി വന്നാൽ കാലുമാറും എന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ അത്തരമൊരു പ്രതീതി സൃഷ്ടിക്കാൻ കൂടി ഈ ഒരു വാർത്ത കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ കാരണമാകും എന്ന് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു ചിന്ത കൂടി ഉണ്ടാവാൻ സാധ്യതയില്ലേ? അത്തരം യാതൊരുവിധ ചിന്തകൾക്കും സാധ്യതയില്ല. കാരണം ഇടതുപക്ഷ മുന്നണി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് MLA മാരെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് അത്തരം ചിന്തകളും അത്തരം ആരോപണങ്ങളുമൊക്കെ തന്നെ അത് നിലനിൽക്കുന്നതല്ല. കാരണം 2 MLA മാരെ അജിത് പവാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടി, അതിൻ്റെ ആവശ്യമെന്ത്? അല്ലെങ്കിൽ 100 crore മുടക്കി 2 MLA മാരെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണങ്ങളുണ്ടാകണം. ഇത്തരത്തിൽ തക്കതായ യാതൊരു കാരണങ്ങളുമില്ലാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് തന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അത്തരം ആരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നുള്ളതാണ് തോമസ് കെ തോമസ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത്.